സർപ്രൈസ് ഉണ്ട്. യൂട്യൂബിൽ ഇപ്പൊ ഒരുപാട് വീഡിയോസ് ഉണ്ട്. വേറൊന്നല്ല, ചോക്ലേറ്റ് കൊണ്ട് ജ്യൂസ് അടിക്കുന്നത്, അതുപോലെ തന്നെ മിൽക്കി ബാറ്, കിറ്റ്കാറ്റ്, ഓരോ ബിസ്ക്കറ്റ്, നമ്മളെ ചങ്ക് മച്ചമാരെന്നാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ച ഒരു വെറൈറ്റി ആയിക്കോട്ടെ, നോക്കെ സ്നിക്കേഴ്സ് കൊണ്ടുള്ള ഒരു ജ്യൂസ് ഗൈസ്. കുറച്ച് ദിവസം ഞാൻ അതിങ്ങനെ ഡ്യൂഡിയോട് പറയുന്നത്, കാരണം സ്നിക്കേഴ്സ് കൊണ്ടുള്ള ഒരു ജ്യൂസ് അടിച്ചാൽ എങ്ങനെ ഉണ്ടാവുന്നു, ഭയങ്കര രസം ഉണ്ടാവും, അതുപോലെ തന്നെ എങ്ങനെ ആയിരിക്കും. സ്നിക്കേഴ്സ് നല്ല വില കേട്ടോ. അപ്പൊ എല്ലാവരും എന്താ പറയുക, കിറ്റ്കാറ്റ് അതുപോലെ തന്നെ ജിയോ മച്ചാറൊക്കെ കിറ്റ്കാറ്റ് ഒക്കെ ആണ് ചെയ്തെന്ന് തോന്നുന്നു. സോ ഞാനൊരു വെറൈറ്റി ഗൈസ്, വെറൈറ്റിക്ക് വേണ്ടി എന്താ പറയുക, ഇതിന്റെ പേരെന്താണിയാ, സ്നിക്കേഴ്സിന് വേണ്ടി സ്നിക്കേഴ്സ് കുറച്ച് ജ്യൂസ് അടിച്ചാൽ ഇങ്ങനെ നോക്കി. സോ ഈ ഗൈസ്, അപ്പൊ ഇന്ന് കുറച്ച് സ്നിക്കേഴ്സ് ജ്യൂസ് കുടിക്കുക, അതെങ്ങനെ ആവുന്നില്ല, കാരണം സ്നിക്കേഴ്സിനുള്ളിൽ മറ്റേ എന്താ പറയുക വേറെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഡ്യൂഡി കാത്തു നിൽക്കുകയാണ്, ഡ്യൂഡി സ്നിക്കേഴ്സ് കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്നിക്കേഴ്സ് ജ്യൂസ് അടിക്കാൻ വേണ്ടി ഗൈസ്. ഓക്കെ, കുറച്ച് സ്നിക്കേഴ്സ് ആദ്യം വാങ്ങിയരാ, ലെറ്റ്സ് ഗോ. അപ്പൊ ഇവിടെ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഇവിടെ പോണേ, ചുണാപ്പി സൂപ്പർ മാർക്കറ്റ്. കൊറേ സ്നിക്കേഴ്സ് വാങ്ങാന്ന് വിചാരിച്ച് പോയതാണ്, ചീറ്റി പോയി. അവിടെ പല പല കളറുകളിലുള്ള പല പല കോലത്തിലുള്ള സ്നിക്കേഴ്സ് ഒക്കെ ആയി. എല്ലാ ജ്യൂസൊക്കെ അടിക്കുമ്പോഴൊക്കെ ഒരേ സെയിം സാധനം വേണം. എന്നാലും വാങ്ങിയിട്ടുണ്ട് രണ്ടു മൂന്ന് ഷോപ്പിൽ പോയിട്ട്. എനിക്കിവിടെ പറയാനുള്ളത് വെച്ചാല്, ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കുറെ സാധനങ്ങൾ കൊണ്ട് വെക്കണം, മനസ്സിലായില്ലേ. ഞാൻ എന്ത് കഴിഞ്ഞാൽ അതൊക്കെ വാങ്ങിക്കൊണ്ടുപോകും. സോ ഒരുപാട് സ്നിക്കേഴ്സ്, ഒരുപാട് ഡയറി മിൽക്ക്, കുറേ ഒരു ഷോപ്പ് തന്നെ വേണം. നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് ഒക്കെ വാരിയിട്ട് പോയത്. ഇപ്പൊ മൂന്ന് നാല് ഷോപ്പ് കയറി, എന്നിട്ട് ഇവിടെ എത്തുമ്പോഴത്തും ഞാൻ രണ്ടു മൂന്നാലും കഴിച്ചും ചെയ്തു. ഇപ്പം കുറച്ചുള്ളു കേസ്. ഡ്യൂഡി ഡ്യൂഡി നല്ല പിങ്ക് ഡ്രസ്സ് ഒക്കെ നല്ല ഗോർജിയസ് ആയി വന്നിട്ടുണ്ട്. ഈ ഡ്യൂഡിയെ കാണാൻ എല്ലാ ദിവസവും ഭയങ്കര രസാണ്, അതാണ് അല്ലേ, എല്ലാ ദിവസം ഡ്യൂഡിനെ കാണാൻ. ദിവസം കൂടുന്തോറും മൊഞ്ച് കൂടിക്കൂടി വരികയാണ്. ഞാൻ കൊടു പൈസ കൊടു, ഇത്രയും പറഞ്ഞില്ലേ, കൊടു തരാന്ന് പറഞ്ഞ പൈസ കൊടുറി. സ്നിക്കേഴ്സ് ഒക്കെ റെഡിയാണ്, ഇനി ജ്യൂസ് അടിച്ചാൽ മാത്രം മതി. പക്ഷെ നമുക്ക് അത് ഞാൻ ഇവിടെ വരെ പിന്നെ ഒറ്റ ഒറ്റ കൈ കൊണ്ട് ഡ്രൈവ് ചെയ്ത് വരുന്ന, ഒരു കൈ വെറുതെ നിൽക്കുകയാണ്. ഞാൻ സ്നിക്കർ കഴിച്ച് ഇങ്ങനെ ആസ്വദിച്ചിട്ട് വന്നു. എനിക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ജ്യൂസും എനിക്ക് കിട്ടൂല, സ്നിക്കേഴ്സും എനിക്ക് കിട്ടൂല, അതുകൊണ്ട് തന്നെ അവിടെ തന്നെ കഴിച്ചു പോകും. ഓക്കെ, എന്നെ മാത്രം ഉദ്ദേശിച്ചു. ഇപ്പൊ കിട്ടിയായിട്ട് നമുക്ക് ഡ്യൂഡിക്ക് സ്നിക്കേഴ്സ് സോപ്പ് പൊടി ഇട്ട് കൊടുത്താലോ. ഓ മൈ ഗോഡ്, സൂപ്പർ ഗ്ലൂ അല്ല, സോപ്പും പൊടി എന്നാ ഞാൻ പറഞ്ഞത്. സൂപ്പർ ഗ്ലൂ എന്നല്ല, വീഡിയോ ഉണ്ടൊക്കെ സൂപ്പും പൊടി, സോപ്പും പൊടി എന്ന് പറഞ്ഞത്. ആകുമ്പോ കുറച്ച് നേരം ആകെ പത്ത് ഉപ്പ് സ്നിക്കേഴ്സ് കഴിച്ച് വാങ്ങി, അതിന് രണ്ടെണ്ണം കൊണ്ടുപോയി, മൂന്നെണ്ണം ഞാൻ കഴിച്ചു. എത്ര നല്ല അവളുകൂടി കഴിച്ച തീരും. നമ്മുടെ ചോക്ലേറ്റ് കുറച്ച് വാങ്ങിയുള്ളൂ കേട്ടോ, കുറച്ച് വാങ്ങിയുള്ളൂ, ഓൺലി സ്നിക്കേഴ്സ്. ഇതിൽ തന്നെ വേറൊരു ഞാൻ ഉദ്ദേശിച്ച സ്നിക്കേഴ്സ് ആണ് ഈ സാധനം. ഇങ്ങള് ഇതാണ് നമ്മളുടെ എന്റെ ഫേവറേറ്റ് സാധനം. പക്ഷെ അവിടെ ഇങ്ങനത്തെ ഒരൊക്കെ ഉണ്ട്, ഇത് സെയിം ആണോ? പക്ഷെ ഇതാക്കണ ഇവിടെ വേറെ എന്തോ ഇതാക്കണ, ഇതെന്താ കേണ, ഷൈനോണോ, അങ്ങനൊരു സംഭവം കൊടുത്തു. അപ്പൊ എനിക്ക് സ്നിക്കേഴ്സ് അല്ല ആണ്, ഇതാ സ്നിക്കേഴ്സ് പേരുണ്ട് ഇവിടെ, സ്നിക്കേഴ്സ് സൈഡിൽ നോക്കി, സൈഡിൽ പേരുണ്ട് നോക്കി. ഇതിപ്പോ ഈ സംഭവം ഞാൻ ഇങ്ങനത്തെ മൂന്നെണ്ണം കഴിച്ച, അല്ല ഞാൻ ഇങ്ങനത്തെ മൂന്നെണ്ണം കഴിച്ചിന്, അപ്പൊ അതിനുള്ള രുചി അല്ല ഇത്. എന്നിട്ട് ഇവിടെ ഞാൻ മൂന്നെണ്ണം കഴിച്ചിട്ടു, അതിന്റെ രുചി അല്ല ഇത്. അതങ്ങനെ നോക്കട്ടെ നോക്കട്ടെ, ഇങ്ങനാണ് ജ്യൂസ് അടിക്കണ്ടാവും, രുചി തന്നെ. ഇങ്ങനെ അളവ് പറയുന്നു കേട്ടോ, ബ്ലേഡ് തെറിച്ചത് പോലെ. പിന്നെ എനിക്കൊരു ഡി ഐ വൈ ഐഡിയ, മിക്സി കൊണ്ടുപോയിട്ട് നമ്മളെ സൈക്കിൾ വാങ്ങിട്ട് ആ സൈക്കിളിനാളെ കൊണ്ടുപോയിട്ട് തിരിച്ചാൽ, അപ്പൊ മിക്സിന്റെ വിചാരിക്കുന്നത് നീ മിക്സിയെ വർക്ക് ചെയ്തുകൊണ്ട് അതിൽ കൈയിട്ടൊക്കെ എന്താ സംഭവിക്കുന്നു. അതൊന്നും പറയാനില്ല, അതൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞ ഐഡിയ ഉണ്ട്. മിക്സി എടുത്തിട്ട് സൈക്കിളിന്റെ ബാക്കിൽ വെച്ചിട്ട് സൈക്കിൾ ഇങ്ങനെ പോട്ടെ, അയ്യോ അയ്യോ അയ്യോ, നീ അത് ചെയ്യുന്ന മമ്മി എന്നോട് ചോദിക്കും, ഇത് ചെയ്യണൊക്കെ നമുക്ക് എന്ത്, നീ എന്താ ചെയ്യാത്തത് ചെയ്യുന്നതാണ് അൺബോക്സിംഗ്. സ്നിക്കേഴ്സ് ഉണ്ടല്ലേ, ടേക്ക് കിസ് മീ, സ്നിക്കേഴ്സ് അല്ലേ, സ്നിക്കേഴ്സ് ആക്കണ. രണ്ടെണ്ണം അങ്ങനെ മുറിച്ച് മുറിച്ചിട്ടാണുള്ളത്, വലിയൊരു സ്നിക്കേഴ്സ്. ഇങ്ങനത്തതാണ് ഞാൻ കൊറേ വാങ്ങാൻ നോക്കി, പക്ഷെ ഷോപ്പിലാകുന്ന ആരെന്നുള്ളു കേസ്, ദാരിദ്ര്യം എടുത്തു പോകുന്നില്ലേ. ജ്യൂസ് അടിച്ച കട്ട കട്ട ജ്യൂസ് അടിച്ച സുഖാരി കുടിക്കാം, അതെങ്ങനെ ശരിയായി ഉള്ളത്തെ സംഭവം. ഞാൻ പറഞ്ഞ അങ്ങോട്ട് കേട്ടോ, അത് കൂടുതൽ ഇങ്ങോട്ട് സംസാരിക്കാം, മനസ്സിലായി.
പരീക്ഷിക്കുന്നൊക്കെ കോലക്കേടാവല്ലോ. എപ്പോഴും നമുക്ക് ഇതിങ്ങനെ പൊളിച്ചു തിന്നാൻ കഴിയില്ല. ഞാൻ ഇതുവരെ കണ്ടില്ല സ്നിക്കേഴ്സ് ഒക്കെ ഒരു ജ്യൂസ് അടിക്കുന്നത്. ഇന്ന് കാണും. ഡയറി മിൽക്ക് ഡയറി മിൽക്ക് ഓർക്ക് ചെയ്യെങ്കിൽ നമുക്ക് കിറ്റ്കാറ്റും ചെയ്യാം. സോറി ഡ്യൂടി ഡ്യൂടി കണ്ണച്ചതാ. അങ്ങനെ നല്ല അടിപൊളി സംഭവങ്ങൾ ഇന്ന് പൊളിക്കും കൈ. ഇതിൽ എപ്പോഴും നമുക്ക് ഇന്ന് പൊളിച്ച് കഴിക്കണ്ടല്ലോ. ഏ തോന്നുമ്പോ തോന്നുമ്പോ ഫ്രിഡ്ജിലെ ജ്യൂസ് ഉണ്ടാകും, ഇങ്ങനെ എടുത്ത് കടിക്കും. കൊറച്ച് മതി ഫുള്ളായിട്ടിടണ്ടേ. നീ എന്നെ പഠിപ്പിക്കണ്ട് വെറുതെ വേസ്റ്റ് ആവും. ഞാൻ കുടിക്കും. ഞാൻ നീ കുടിക്കുന്നല്ല എന്നെ കുടിപ്പിക്കും. മനസ്സിലായോ? ഞാൻ ഇതിന് പാലും കൂടി ഒഴിക്കണ്ട്. അപ്പൊ വേറൊരു വെറൈറ്റി ആവും. പാലും കിറ്റ്കാറ്റും കുനുകുനാണ്ടല്ലേ. കുനുകുന കുനുകുന സ്റ്റിക്കേഴ്സിന്റെ ഡ്യൂടി കുറെ എടുക്കാൻ സമ്മതിക്കില്ല. ഞാൻ മൊത്തം എടുത്ത് വലിയൊരു നോക്കട്ടെ. ഞാൻ കുടിച്ചു നോക്കട്ടെ, എന്നിട്ട് എന്നെ പാസ്സാക്കി നമുക്ക് ബാക്കി. നമുക്ക് എന്നെ തീരെ വിശ്വാസമില്ല ഞങ്ങളെ. ഇതാണ് ഞാൻ ഈ കുടുംബത്തിൽ ഒരു സാധനം വെച്ചെടുക്കാത്ത. ആർക്കും എന്നെ വിശ്വാസമില്ല. സ്റ്റിക്കേഴ്സ് ഇത്തരം സ്റ്റിക്കേഴ്സ് വാങ്ങി അതിനനുസരിച്ച് കുടിക്കാൻ കുടിക്കാൻ എനിക്ക് അറിയില്ല. കരിക്കിന് വെള്ളമുണ്ടോ അവിടെ സ്റ്റോക്ക്? നോക്കണ സ്റ്റിക്കേഴ്സിലേക്ക് പാലൊഴിക്കണ എടുക്കണേ. ഞാൻ വേണം ഇങ്ങനെ ദൂരത്ത് നോക്കിക്കണ്ടില്ലേ. ദൂരത്തുനിന്ന് പാലങ്ങനെ വായിക്കാം. വേണ്ട പൊട്ട തിന്നില്ലല്ലോ. ഒരു ഫുൾ പാൽ വായിക്കണോ? വേണ്ട കൊറച്ചല്ലേ, കൊറച്ചല്ലേ നമ്മള് യൂസ് ചെയ്യുന്നു. മതി, അത്ര മതി. എന്നിട്ട് വേണം നമുക്ക് പിന്നെ പാൽ വായിക്കുക. പഞ്ചസാരന്റെ ആവശ്യമില്ല, കാരണം എന്താ അറിയോ, ഇതിന് മൊത്തം മധുരമായിട്ട് പഞ്ചസാര. ഉപ്പിട്ടാലോ നമുക്ക്? ഉപ്പൊന്നും വേണ്ട, ഉപ്പൊന്നും വേണ്ട. ആ ഇതൊരു കളി ആയതേക്കും കേട്ടോ. കൊറേ കാലമായി സ്നിക്കേഴ്സ് യൂട്യൂബിൽ ഓരോന്ന് കാണുമ്പോ എപ്പോഴും വിചാരിക്കും സ്നിക്കേഴ്സ് എന്താ പോലെ ജ്യൂസ് അടിക്കുന്ന വീഡിയോ ചെയ്യാത്ത. സ്നിക്കേഴ്സ് എന്താ ജ്യൂസ് അടിക്കുന്ന വീഡിയോ ചെയ്ത, കാരണം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് സ്നിക്കേഴ്സാ. ഞാൻ കുടിക്കില്ല, ഞാൻ കുടിക്കില്ല. ഇത് മൊത്തായിട്ട് വൈബ്രേറ്റ് പോലെ ഏതാ സാധനം ഒന്നെടുത്തോട്ടെ. ഗൈസ് അപ്പൊ നമ്മളുടെ ജ്യൂസ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഇനി ഇത് ഇതിലേക്ക് ഒഴിക്കുക. കുറച്ചില് ഒഴിക്കുക, കാരണം എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ്. ഒരു സ്നിക്കേഴ്സ് 40 രൂപ കൈ. അത്രക്കും വരവെടുപ്പുള്ള സാധനം ജ്യൂസ് പ്രോട്ടീനായിരിക്കും. എന്തേ സ്മെല്ല്? അതിങ്ങനാണ് ഇതിന്റെ സ്മെല്ല് വരിക. ഉണ്ടല്ലേ അതിന്റെ മുകളിലൊക്കെ ഉണ്ടല്ലേ ഇതായി കിടക്കണേ. അങ്ങനാണ് ഞങ്ങൾക്ക് അറിയില്ലെങ്കിൽ മിണ്ടാന്നാ മനസ്സിലായില്ലേ. ഗ്ലാസ്സിലേ കൊയ്ക്കുന്ന ഡ്യൂടി ടേസ്റ്റ് ചെയ്യണം. അവിടെ ഒന്നൊന്ന് പോരാൻ നിക്കുന്നു. എന്താ എന്താ പോരാ ജ്യൂസിന്റെ സത്താണ്. എനിക്ക് തോന്നുന്നു എന്താ റെഡി ആ ഇതില്ലായിരുന്നു എന്താ പറയാ ആ ഉള്ളിലുള്ള സാധനം അതായിരിക്കും. കുടിച്ചു നോക്കി ഞാൻ
അല്ല സ്നേഹത്തോടെ ഒരു സാധനം തരുമ്പോ ഈ കുടിച്ചു നോക്കാം. എന്റെ ഒരു ആഗ്രഹമാണ് ഞാൻ ഉണ്ടാക്കിയ ഒരു ജ്യൂസ് അതിന്റെ അനിയത്തി കുടിച്ചു. ഞാൻ ഉണ്ടാക്കിയ ഒരു ജ്യൂസിന്റെ അനിയത്തി കുടിക്കാൻ എന്റെ ഒരു ആഗ്രഹമാണ്. എന്റെ ഒരു ആഗ്രഹം വേറെ എന്താ ആഗ്രഹം ഞാൻ സാധിച്ചെടുക്കാൻ ഞാൻ എത്ര ആഗ്രഹമായി. പക്ഷെ ബ്യൂഡിന്റെ ആഗ്രഹം കുടിയായി. എങ്ങനെയുണ്ടെന്ന് സത്യമായൊരു അഭിപ്രായം പറയണം മനസ്സിലായില്ലേ. അവർ തന്നെ ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ കണ്ടുപിടിക്കൂല പ്രശ്നം. ഈ കണ്ടുപിടിക്ക് കുടിക്കി 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 കുടിക്കി. ഞാൻ എന്റെ അവരുണ്ടാക്കിയ സാധനല്ലേ. എനിക്ക് എല്ലാം ഞാൻ പ്രൊഫഷണൽ കുക്കറാണ്. കുക്കർ കുക്കാണ്. സോറി തെറ്റിപ്പോയടാ. കുടിക്കി കുടുക്കി കുടുക്കി. നല്ല പക്ഷെ ഭയങ്കര സംഭവിച്ചില്ല. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഏഹ്ണ്ടല്ലേ. ചൂടിക്ക് നല്ല അഭിപ്രായമാണ്. ഞാൻ നിമ്മക്ക് കൊണ്ട് കൊടുക്കാൻ ഇമ്മ എന്നെ അവിടുന്ന് കൊന്നില്ലെങ്കിൽ നമുക്ക് എന്ത് കാണാം. ഇല്ല അത് ലോക്കാന്ന് തുറക്കി. ഒരു സർപ്രൈസ് ഉണ്ട്. ഇതമ്മ ജ്യൂസ് കുടിച്ചിട്ട് അഭിപ്രായം പറയണം. കാരണം ഇതിൽ ബദാം ഉണ്ടിപ്പരിപ്പ് എല്ലാം ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. ഒന്നും നമ്മളുടെ ആവശ്യമില്ല. ഒക്കെ സ്നിക്കേഴ്സ് ഇല്ലാണ്ട് അതൊക്കെ ഉണ്ട്. ഇതൊക്കെ എനിക്കറിയാം. ഇതപ്പൊ എന്റെ സ്നിക്കേഴ്സ് ജ്യൂസ് വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഞാൻ ഇതുപോലത്തെ ഓരോന്നും ഇങ്ങനെ ട്രൈ ചെയ്യണമെങ്കിൽ എനിക്ക് കിട്ടിയ പ്രോത്സാഹനം ഞാൻ ഒരിക്കലും മറക്കില്ല. ഡ്യൂഡി വൈകിട്ട് കുടിക്കി. ഡ്യൂഡി സ്പെഷ്യൽ സ്നിക്കേഴ്സ് ജ്യൂസ് ഗൈസ്. ഓക്കെ നല്ല രസമുണ്ട്. നാളെ ബബിൾക്കം ജ്യൂസ് ഗൈസ് പൊളിക്കും. താങ്ക് യു മാമി. നാളെ നമ്മൾ ഡ്യൂഡിനെ കൊണ്ട് ബബിൾക്കം ജ്യൂസ് കുടിക്കും. നാളെ നമുക്ക് ബബിൾക്ക് ജ്യൂസ് കഴിക്കാണല്ലേ. ഞാളെ ഒക്കെ ഡ്യൂഡി കുടിക്കും. നാളെ കാണാം. ലൈക്ക് അടിക്കും. ബൈ.